നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിലേക്ക് ഇസ്രായേൽ ഏതു നിമിഷവും നേരിട്ട് ആക്രമണം നടത്തുമെന്ന ആശങ്ക ശക്തമാണ്. പശ്ചിമേഷ്യൻ മേഖലയാകെ മുൾമുനയിലാണ്. സുരക്ഷ ശക്തമാക്കാൻ വിവിധ രാജ്യങ്ങൾ സൈന്യങ്ങൾക്ക് നിർദ്ദേശം നൽകി. പ്രധാന നഗരങ്ങളെല്ലാം ജാഗ്രത ശക്തമാക്കി. ഇസ്രായേലിന്റെ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഇറാൻ രാജ്യത്തെ വിമാന സർവീസുകൾ റദ്ദാക്കി. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തി. സെപ്റ്റംബർ 23 ലെബനനിലേക്ക് വ്യോമാക്രമണം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ മിസൈൽ ബോംബ് വർഷമായിരുന്നു ശനിയാഴ്ച നടന്നത്. ഒറ്റ രാത്രിയിൽ 30 തവണയാണ് ബെയ്റൂട്ട് ആക്രമിക്കപ്പെട്ടത്. 23 പേർ കൊല്ലപ്പെട്ടു, 100-ലധികം പേർക്ക് പരിക്കേറ്റു. തെക്കൻ ലെബനനിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ വീണ്ടും IDF ആവശ്യപ്പെട്ടു. ഹിസ്ബുള്ള കമാൻഡർ ഖാദർ അലി തിവാലിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. പക്ഷേ ഹിസ്ബുള്ള ഈ വിഷയത്തിൽ പ്രതികരിക്കുകയോ അത് സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇസ്രായേലി തുറമുഖ നഗരമായ ഹൈഫയിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി. ലെബനനിൽ നിന്ന് വിക്ഷേപിച്ച 5 റോക്കറ്റുകൾ ഹൈഫയിൽ പതിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഒരു റെസ്റ്റോറന്റിലും വീടിനു മുകളിലും പ്രധാന റോഡിലുമായാണ് റോക്കറ്റുകൾ പതിച്ചത്. 5 പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇസ്രായേൽ ലെബനനിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും ഭീകരരാത്രി എന്ന വിശേഷണം കഴിഞ്ഞ ദിവസത്തെ രാത്രിക്ക് നൽകിയിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 150 ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. തെക്കൻ ലെബനനിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ ആളുകളോട് നിർദ്ദേശിച്ചു. ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഡിപ്പോകൾ, ടണൽ ഷാഫ്റ്റുകൾ, മിസൈൽ വിക്ഷേപണ പോയിന്റുകൾ, സെല്ലുകൾ, തുരങ്കങ്ങൾ തുടങ്ങി ഭീകര സംഘടനയുടെ മറ്റ് സംവിധാനങ്ങളും ഇസ്രായേൽ തകർത്തു. ഇവിടുന്ന് വൻ ആയുധശേഖരം കണ്ടെത്തി. കഴിഞ്ഞ രാത്രി മാത്രം ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ 30-ലേറെ വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി. വൻ പൊട്ടിത്തെറികൾ ഉണ്ടായി. തെക്കേ ലെബനനിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. 440 ഹിസ്ബുള്ള വ്യക്തികൾ മരിച്ചു. പിന്നാലെ ദൃശ്യങ്ങൾ, ഇതിൻ്റെ ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും മൃതദേഹങ്ങൾ പ്രദേശത്ത് നിന്ന് കണ്ടെടുക്കുന്നതിൻ്റെ വീഡിയോകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഗാസയിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പാലസ്തീനിലെ പള്ളിയിലും സ്കൂളിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയിലെ പള്ളിയിലും സ്കൂളിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. 26 പേർ കൊല്ലപ്പെട്ടു, 100-ഓളം പേർക്ക് പരിക്കേറ്റു. ഗാസയിലെ ദർ അൽ ബലാ പട്ടണത്തിലെ അലക്സ ആശുപത്രിക്ക് സമീപത്തുള്ള സ്കൂളിലും പള്ളിയിലും വ്യോമാക്രമണം ഉണ്ടായി. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ശരണം നൽകിയിരുന്ന പള്ളിയാണിത്. ഇവിടെയാണ് ആക്രമണം ഉണ്ടായതെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം മേഖലയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനുള്ളിൽ ഹമാസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്നുമാണ് ഇസ്രായേൽ സൈന്യം നൽകുന്ന വിശദീകരണം. ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല എന്നും ഇസ്രായേൽ വാദിക്കുന്നുണ്ട്. ലെബനനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ ലെബനനിലെ ആശുപത്രികൾ പൂട്ടുന്നു എന്ന വിവരം പുറത്തുവന്നു. തെക്കൻ ലെബനാനിലെ ഒരു ആശുപത്രിയുടെ ഗേറ്റിന് പുറത്ത് ഇസ്രായേൽ ആക്രമണത്തിൽ 7 ജീവനക്കാർ കൊല്ലപ്പെടുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.